നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ബി പോസിറ്റീവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ജീവജാലങ്ങളും പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് ജീവിക്കുന്നത് അല്ലേ? അതെ. ശരിക്കും ഒന്ന് ചുറ്റും കണ്ണോടിക്കുകയാണെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ കുറേ സത്യങ്ങളുണ്ട്. പക്ഷെ ആ സത്യങ്ങളൊന്നും തന്നെ നാം കണ്ടില്ല എന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ കാണാതെ പോകുന്നു. ശരിക്കും മനുഷ്യർ അഹങ്കാരികളായി മാറുന്ന ഒരു സാഹചര്യമാണിത്. പക്ഷേ ഇത്തരം അഹങ്കാരങ്ങൾ വരുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞ് നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെ നോക്കുക. ശരിക്കും നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഒരു വലിയ വൃക്ഷം അതെന്താണ് ചെയ്യുന്ന അരവിന്ദ്? ശരിക്കും സ്വയം അത് ചൂടേറ്റ് വാങ്ങും അല്ലേ? സ്വയം ചൂടേറ്റ് വാങ്ങി തണൽ മറ്റുള്ളവർക്ക് ഏകുന്നു. അതിൻ്റെ ഫലവും നമ്മളാണ് കഴിക്കുന്നത്, അത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നദികളും. നദികൾ എന്താണ് ചെയ്യുന്നത്? നദികൾ ഒഴുകിക്കൊണ്ട മനുഷ്യരുടെയും മറ്റു മൃഗങ്ങളുടെയും ഒക്കെ മാലിന്യങ്ങൾ ഏറ്റുവാങ്ങി സ്വയം അഴുക്കാകുന്നു, നമ്മളെയൊക്കെ ശുദ്ധിയാക്കി തരുന്നു. എന്നാൽ മനുഷ്യർ തിരിച്ച് മറ്റുള്ളവരെയൊക്കെ നശിപ്പിക്കാനുള്ള ആ ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ള നന്മയും മൂല്യങ്ങളും ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അരവിന്ദന് എന്ത് തോന്നുന്നു? ശരിയാണ് ശരത്ത് പറഞ്ഞത്. ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, എന്താ പറയുക, ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നത് ഒരു പക്ഷേ അയാളുടെ ശത്രുവായിരിക്കും. അതേപോലെ തന്നെ അയാളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് അയാളുടെ ഉറ്റ സുഹൃത്ത് തന്നെ ആയിരിക്കും. അതാണ് അതൊരു ഈ ഒരു അഭിപ്രായം പറയുമ്പോൾ വേറിട്ടൊരു ചിന്താഗതിയായിട്ട് തോന്നും. പക്ഷേ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ അല്ലെ പഠിച്ച പാഠമാണ്. തീർച്ചയായും ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഇതുപോലൊരു അനുഭവങ്ങൾ ഉണ്ടാവും. ശരിയാണ്, അരവിന്ദ് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും നമ്മളുടെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരിയുമായിട്ട് വന്നു നിൽക്കുന്നവരായിരിക്കും നമ്മെ ഒരു കുഴിയിലേക്ക് ചാടിക്കുക. അതുപോലെ ശത്രുക്കളാണെങ്കിൽ പോലും ചില അവസരങ്ങളിൽ കുഴിയിൽ വീണു പോകുമ്പോൾ നമുക്ക് കൈതരുന്നതും ചില വൻ ശത്രുക്കൾ തന്നെയായിരിക്കും. എന്തുതന്നെയായാലും ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർക്ക് ഇത്തരത്തിലൊരു ശത്രുത മനസ്സിൽ വളർന്നു വരാതെ ഏവരും സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കടക്കാം. സംഗീത സാന്ദ്രമായ ശുഭ സംഗീതം. ശാന്തമായ തടാകങ്ങളിൽ ശരത് പൂർണിമയാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ ശശിബിംബം തെളിയുമ്പോലൊരു സർവാംഗ സുന്ദരി ഒഴുകി വന്നു എൻ മനസ്സിലും എൻ മിഴിയിലും ഒരു നാൾ ശരത് പൂർണിമയാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ അകലിനിന്നാരോ മുരളിയിലൂതും സ്വരമഴയ നമ്മൾ നനഞ്ഞുപോയി അകലിനിന്നാരോ മുരളിയിലൂതും സ്വരമഴയ നമ്മൾ നനഞ്ഞുപോയി മഞ്ഞണിഞ്ഞരാവിൽ കുഞ്ഞു തിന്നൽ പോലെ ആയിരമാശകളോയലാടി മഞ്ഞണിഞ്ഞരാവിൽ കുഞ്ഞു തിന്നൽ പോലെ ആയിരമാശകളോയലാടി മഞ്ഞണിഞ്ഞരാവിൽ കുഞ്ഞു തിന്നൽ പോലെ ആയിരമാശകളോയലാടി ശരത് പൂർണിമയാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ മിഴിയുടെ തൂവൽ ചിറകുകൾ വീശി മൊഴിയുടെ ഹംസം പരന്നുയർന്നു മിഴിയുടെ തൂവൽ ചിറകുകൾ വീശി മൊഴിയുടെ ഹംസം പരന്നുയർന്നു മൗനമെന്ന വാലിൽ മുഖമെന്ന മേഘം മാരയായി മാനസപ്പേലി വീശി മൗനമെന്ന വാലിൽ മുഖമെന്ന മേഘം മാരയായി മാന
മനസ്സേരിവീശി ശരത് പൂർണിമയാമിനി ശാന്തമായ തടാകങ്ങളിൽ 1994 ഏപ്രിൽ മാസം 27-ാം തീയതി ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് കറുത്ത വംശജർക്ക് ആദ്യമായിട്ട് വോട്ടവകാശം ചെയ്യാനുള്ള ഒരു അനുമതി ലഭിച്ചു. ശരിക്കും നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ നിറത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും ഒന്നും വേർതിരിയാൻ പാടില്ല. അതെ, അതുപോലെ തന്നെ ഇതേ ദിവസം 2007 ഏപ്രിൽ 27 നമ്മുടെ കേരള നിയമസഭ 50-ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി. നമ്മുടെ അന്നത്തെ കേരള ഗവർണറായിരുന്ന ആർ എൽ ഭാട്ടിയ സാറായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ഇത്തരം ചരിത്ര സത്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ. മോപ്പസാങ് വാലത്ത് എന്നൊരു കഴിവുള്ള അധ്യാപകൻ നമുക്കുണ്ട്. അദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഒരു കാര്യം വ്യക്തമായി. അരവിന്ദേ, അദ്ദേഹത്തിന് പുറത്തിറങ്ങുന്നതിനേക്കാൾ, വീടിന് പുറത്ത് സഞ്ചരിക്കുന്നതിനേക്കാൾ ഇഷ്ടം വർണ്ണങ്ങളും നിറങ്ങളും ആ രേഖകളുമായിട്ട് വീടിനുള്ളിൽ ഒരു ചിത്രം നിർമ്മിക്കുന്നതിനാണ് അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ മുക്കാൽ ഭാഗവും ചെലവാക്കുന്നതെന്ന്. കലയെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വലിയ കലാകാരനെ കണ്ടെത്തുക, ആ ഒരു വലിയ കലാകാരൻ വഴി ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർക്ക് ചിത്രങ്ങൾ വരയ്ക്കാനും ചിത്രങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിയുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായും നമുക്ക് കാണാം മോപ്പസൻ വാലത്ത് അവതരിപ്പിക്കുന്ന വർണ്ണലോകം. വർണ്ണലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാട്ടർ കളർ പെൻസിലിൽ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യാം. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു മെത്തഡാണ് വാട്ടർ കളർ പെൻസിൽ. നമ്മൾ ചെയ്യേണ്ടത്ര ഉള്ളത് ആദ്യം സ്കെച്ച് ചെയ്യുക. സ്കെച്ച് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് വരക്കേണ്ട സംഗതി മുഴുവനും ഈ കളർ കൊണ്ട് ഈ പെൻസിൽ കൊണ്ട് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ടതിന് മുകളിൽക്കൂടി ഓടിക്കുമ്പോൾ ഈ അടിച്ച് നമ്മൾ അടിച്ച കളറ് ഇതിനോട് ബ്ലെൻഡായിട്ട് വാട്ടർ കളറിൽ വരച്ച ഒരു ഫീൽ വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ സുഖകരമായിട്ട് വാട്ടർ കളറിൻ്റെ കളർ ബ്ലെൻഡിങ് പഠിക്കാൻ പറ്റിയ ഒരു മീഡിയമാണ് ഈ വാട്ടർ കളർ പെൻസിൽ. ഇപ്പോൾ ഞാൻ ഒരു സ്ത്രീ ചൂണ്ടയിടുന്ന ദൃശ്യമാണ്. ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല, കാരണം നമുക്കിപ്പോൾ സമയക്കുറവുണ്ട്. വളരെ ടിപ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ക്വിക്കായിട്ട് ചെയ്യാണ്. അപ്പോൾ ഡീറ്റെയിൽസ് കാണാത്ത രീതിയിൽ, വരാത്ത രീതിയിൽ ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൂട്ടിക്കൂട്ടി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സ്ത്രീയുടെ കൈ, ഈ സ്ത്രീയുടെ കൈ വരക്കുമ്പോൾ ഞാൻ ഇവരുടെ ദേഹത്ത് ഒരു ഒരു സൈഡ് ലൈറ്റ് കൊടുക്കുകയാണ്. പേപ്പർ വൈറ്റാണ്, അതായത് പേപ്പർ വൈറ്റ് അതുപോലെ കൊടുക്കുകയാണ്. ആ പേപ്പർ വൈറ്റ് വീണ ഭാഗത്തിന് കളർ കൊടുക്കില്ല. അപ്പോൾ ലൈറ്റ് വന്ന് ഫാസ്റ്റായിട്ട് വീണിട്ട് ആ ഇമേജ് നല്ലോണം തുടുത്തിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അവരുടെ ഡ്രസ്സ്, ഡ്രസ്സിന് നമുക്ക് റെഡ് യെല്ലോയും കൂടി ചേർത്ത് കൊടുക്കാം. റെഡിന് ഞാൻ ഈ ഡാർക്കായിട്ടുള്ള ഭാഗത്ത്, റൈറ്റ് ഈ ഇമേജിന് റൈറ്റ് സൈഡിൽ ഞാൻ ഡാർക്ക്നെസ് കൊടുക്കുകയാണ്, ഡാർക്ക് റെഡ് കൊടുക്കുകയാണ്. തൊട്ടിപ്പുറത്തുള്ള ഭാഗത്ത് അതിനോട് ചേർന്ന് തന്നെ യെല്ലോ കൊടുക്കണം, ഗാംബോ ജെല്ലോ. അങ്ങനെ ഒരു ഭാഗത്ത് മാത്രം ഡാർക്ക് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇമേജിൻ്റെ അവിടെ നിർത്തിയിട്ട് ഇനി അവർ ബാക്കി ഡ്രസ്സിൻ്റെ ബാക്കി ഐറ്റംസ് വരയ്ക്കുക. അതിന് ബ്ലൂ കളറാണ് നമുക്ക് കൊടുക്കാൻ സൗകര്യം. ഞാൻ ഇതാ ബ്ലൂ കളർ കൊണ്ട് അവരുടെ ഡ്രസ്സ് വരയ്ക്കുക. ഒരു കറുത്ത ലുങ്കി ഇടത്തുള്ള സ്ത്രീ ചൂണ്ടയിടുന്ന, നാട്ടിൻപുറത്തുകാരത്തെ ഒരു സ്ത്രീ ചൂണ്ടയിടുന്ന ഒരു സീനാണ് ഇപ്പോൾ ചെയ്യണത്. ബ്ലൂ കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് നീലയും കൂടി ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോഴും നോക്കി ഇതിൻ്റെ ഈ ഭാഗത്ത് ഞാൻ ചെയ്യണില്ല, കളർ കൊടുക്കണില്ല, പേപ്പർ വൈറ്റ് മാത്രം ഇട്ടേക്കാണ്. അപ്പോൾ അത് കളർ അടിച്ചു കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാം, കാരണം ഇത് ഉണങ്ങി കിട്ടാൻ താമസം. സെക്കൻഡ് കോട്ട് കൊടുത്താൽ ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ ആ സ്ത്രീയുടെ മാത്രം കളർ വൈറ്റ് കൊടുത്തത്. എന്നിട്ട് അവരുടെ ഇരിക്കണ കല്ലുണ്ട്, കല്ല് പോലത്തെ സ്ഥലമുണ്ട്, പാറക്കെട്ട് പോലെ, ആ കളറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. അതിന് ഞാൻ യെല്ലോ ഓക്കർ, യെല്ലോ ഓക്കർ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ബേൺഡ് സിയന്ന, അത് ഡാർക്ക് കളർ വരാനായിട്ട് എന്ത് കളർ എന്തെല്ലാം വേണോ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചേർത്ത കളറുകൾ ബേൺഡ് അമ്പർ, ബേൺഡ് സിയന്ന, യെല്ലോ ഓക്കർ, പിന്നെ കുറച്ച് ബ്ലൂ, അത്രയും കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് പുല്ല് ഇവിടെ വരണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ പേപ്പറിൻ്റെ ഒരു സൈഡ് പേപ്പർ വൈറ്റാണ്. അപ്പോൾ കുറച്ച് പുല്ലും കൂടെ ഇവിടെ കൊടുത്ത് അതിന് നമ്മൾ ലെമൺ എല്ലാം ആദ്യം ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ ചെയ്ത്
ഇപ്പോൾ പച്ചയും മഞ്ഞയും കൂടി ബ്ലെൻഡ് ആകുമ്പോൾ ഒരു പ്രത്യേക കളറോട് വരും. അതിൻ്റെ കൂടെ കുറച്ച് ഡാർക്ക് ഗ്രീൻ, പിന്നെ കുറച്ച് നമുക്ക് ഗാംബോ ജെല്ലോ. ഇത്രയും കളേഴ്സ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ചിത്രങ്ങളെല്ലാം ഈ കളേഴ്സെല്ലാം മിഴിഞ്ഞ് വരുമ്പോൾ ബ്ലെൻഡായി വരുമ്പോൾ അതിന് പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇനി അത് നമുക്കൊന്ന് വെള്ളം ഈ ബ്രഷിൽ നമ്പർ 12 ബ്രഷാണ് നല്ലത്. നമ്പർ 12 ബ്രഷ് എടുത്തിട്ട് വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞ് ഇനി അവരുടെ ഡ്രസ്സിൻ്റെ ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് വരുത്താം. അത് നമുക്ക് ബ്ലാക്കും റെഡും ആണ് നല്ലത്. ഞാൻ ബ്ലാക്ക് എടുത്ത് റെഡും കൂടി എടുത്തിട്ട് ഏറ്റവും ഡാർക്ക്നെസ് വേണ്ട ഭാഗത്ത് മാത്രം നമുക്ക് ഈ ബ്ലാക്ക് അടിക്കാം. കാരണം അതൊന്ന് ഉണങ്ങണമായിരുന്നു, അതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ ഭാഗത്ത് മാത്രം ബ്ലാക്ക് അടിക്കാം. ഇത്രയും ഇമേജസ് വരയ്ക്കുമ്പോൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതുകൊണ്ട് ഈ ഭാഗത്ത് ഈ പേപ്പർ പൈറ്റ് വന്നതുകൊണ്ട് മാത്രം ഇവിടുത്തെ തുടിപ്പ് വന്നേക്കണുണ്ടോ, ഇവിടെ എല്ലാം നല്ല ഷാർപ്പായിട്ട് വന്നില്ലേ. ഇത് നമുക്ക് ഇതുപോലെ തന്നെ മറന്നു പോകാത്തൊരു കാര്യം ചെയ്യണം. ഈ ചൂണ്ട ചൂണ്ട ചിലപ്പോൾ നമ്മൾ വരയ്ക്കാൻ മറന്നു പോകും. ആ ചൂണ്ട കിടക്കുന്ന നീട്ടി വരച്ചേക്കണം. ചൂണ്ടയുടെ ടങ്കീസ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ കാണുമല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബ്ലാക്ക് കൊണ്ട് ചില കരികൾ കെട്ടിൻ്റെ ചില ഷേപ്പുകൾ വരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചെയ്താൽ ഈ പെയിൻറ്റിങ് നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ചില ഇതുപോലെ ചില മരത്തിൻ്റെ കുറ്റികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്താൽ നമുക്കൊരു സ്വാഭാവികത പെയിൻറ്റിങ്ങിന് വരും. കുറച്ചുകൂടി ലെമൺ എല്ലോ ഈ ഭാഗത്ത് വരണം. അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇനി ബ്രഷിൽ വെള്ളം മുക്കിയിട്ട് അത് ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ റിഫ്ലക്ഷനാണ് താഴേക്ക്. അപ്പോൾ മുകളിൽ എന്ത് കളറാണ് അടിച്ചത് ആ കളർ തന്നെ താഴേക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ബ്രൗൺ കളറാണ് ആദ്യം വേണ്ടത്. ബേൺ സിയന്ന, ബേൺ അംബർ, യെല്ലോ ഓക്കർ, പിന്നെ കുറച്ച് ബ്ലൂ, പിന്നെ ബ്ലാക്കും. അപ്പോൾ നമുക്ക് യെല്ലോ ഓക്കർ ആദ്യം കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ ഭാഗത്ത് കൂടി ഇതിൻ്റെ ഈ തൊട്ട് ചേർന്ന് ഒരു ചെറിയ വൈറ്റ് ലൈൻ ബോർഡർ പോലെ കൊടുക്കണം. ഈ വെള്ളവും ഈ കരയും കൂടി ചേർന്ന ഭാഗത്ത് ഒരു ചെറിയ വൈറ്റ് സ്പേസ് കൊടുക്കണം. അപ്പോഴേ പടത്തിനൊരു ഭംഗി വരുള്ളൂ. ഇത് റിഫ്ലക്ഷനാണ്. അപ്പോൾ മുകളിൽ എന്ത് ഭാഗം കളറുണ്ട് കളേഴ്സ് ഉണ്ട് ആ കളേഴ്സാണ് താഴേക്ക് വരേണ്ടത്. അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് പോകണം ചെയ്യാനായിട്ട്. ആ സ്ത്രീയുടെ രൂപം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, പച്ച പിന്നെ റെഡ്. പിന്നെ ഇവിടെ വരണ പുല്ലിൻ്റെ കളറുകൾ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ മുകളിലേക്കുള്ള പോളുകളുണ്ട്, അത് കറക്റ്റ് ഏത് ഷേപ്പിലാണ് മുകളിൽ നിന്ന് പോളിലേക്ക് പോയേക്കണം ആ ഷേപ്പിൽ നേരെ താഴത്തേക്ക് വരണം, തിരിഞ്ഞു പോരുത്. കേട്ടോ, ഇത് ഇങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്, ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഓക്കെ, ഈ ബ്രഷിൽ വെള്ളം കൊടുക്കുക. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ബ്രഷിൽ വെള്ളം കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് സ്പേസ്, ഈ കരയും വെള്ളവും തമ്മിൽ ചെറിയൊരു വൈറ്റ് ബോർഡർ, അത് കറക്റ്റ് സ്കെയിൽ വെച്ചൊന്നും പിടിക്കണ്ട, നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് വെള്ളമാണ്, അപ്പോൾ ലെങ്ത് ഇതിൻ്റെ ഇത് കുറച്ച് നീട്ടി ഇട്ടേക്കണം ഈ കളറ്. കാരണം ഇത് കറക്റ്റ് ഇവിടെ കൊണ്ട് വെക്കരുത്, ഇങ്ങനെ കുറച്ച് നീട്ടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് വാട്ടർ കളർ പെൻസിലിന് ചിത്രം വരയ്ക്കുന്ന രീതി. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ബാക്കി എലവൻസൊക്കെ തീർത്ത് ഇത് കംപ്ലീറ്റ് ആക്കി വെക്കുക. വാട്ടർ ലോകത്തിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് കേരളത്തിലെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റിങ്സും അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയും പരിചയപ്പെടുത്തുന്ന ഭാഗമാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ് ശ്രീ എൻ ബാലമുരളികൃഷ്ണൻ. മാവേലിക്കര രാജാ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ബാലമുരളി ചിത്രകല അഭ്യസിച്ചു. കേരള ലളിതകല അക്കാദമിയുടെ അവാർഡ് 86, 87, 2005, 2015 എന്നീ വർഷങ്ങളിൽ ബാലമുരളികൃഷ്ണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 1995 ടീച്ചേഴ്സ് കലാവേദി അവാർഡ്, 99 രാജാ രവിവർമ്മ അവാർഡ്, 2005 അടയാളം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ബാലമുരളികൃഷ്ണന് ലഭിച്ചിട്ടുണ്ട്. ദീർഘകാല അധ്യാപക ജീവിതത്തിൽ നിന്ന് സ്വയം വിരമിച്ച് ഇപ്പോൾ മുഴുവൻ സമയ പെയിൻറ്റിംഗ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയാണ് ശ്രീ ബാലമുരളികൃഷ്ണൻ. ആലപ്പുഴ ജില്ലയിൽ ഏവൂർ നോർത്തിൽ താമസിക്കുന്നു.
ഭാര്യ ശ്രീലേഖ തങ്കച്ചി, മക്കൾ ദേവൻ ബി, ദേവിക. ഇന്നത്തെ വർണ്ണലോകം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത വർണ്ണലോകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം. വീട് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ഒരു സ്വപ്നമാണ്, ഒരു സ്വപ്ന ഗൃഹമാണ്. ശരിക്കും ആ നാം സ്വപ്നം കണ്ട് നാം നേടിയെടുത്ത ആ വീടിനുള്ളിൽ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നതിനെ അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിത പുരോഗതി ഉണ്ടാകുക. ശരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് നാം അറിയാത്ത അദൃശ്യമായ പല കരങ്ങളും ഉണ്ടാകും. അത് ചിലർ വിശ്വസിക്കുന്നുണ്ടാകും, മറ്റു ചിലർ അത് വിശ്വസിക്കുന്നുണ്ടാകുന്നില്ല. എന്നാൽ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വാസ്തു എന്ന് പറയുന്നത് വീടിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെ, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു വീട് വയ്ക്കുന്നത് പൂർണ്ണമായും വാസ്തുശാസ്ത്രപരമായുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർക്ക് വാസ്തു സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന പരിപാടിയാണിത്. നമുക്ക് പ്രശസ്തനായ മുടവൂർ പാർശ്വകുമാർ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം ഐശ്വര്യഗൃഹം. ഐശ്വര്യഗ്രഹത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഉത്തമമായ ഒരു ഗ്രഹം എങ്ങനെയാണ് പണിയുവാൻ സാധിക്കുക? അവിടെ പോസിറ്റീവ് എനർജി എങ്ങനെ പ്രവഹിപ്പിക്കുവാൻ സാധിക്കും? ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ഐശ്വര്യഗ്രഹത്തിൽ പറഞ്ഞു വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രഹം പണിയണമെന്നുണ്ടെങ്കിൽ ഉത്തമനായ ഒരു സ്ഥപതിയുടെ ആവശ്യം ഉണ്ട്. സ്ഥപതി 8 ശാസ്ത്രങ്ങൾ അറിയാവുന്ന ആളായിരിക്കണമെന്നും ഈ 8 ശാസ്ത്രങ്ങളെ സന്നിവേശിപ്പിച്ചുകൊണ്ട് മാത്രമേ വാസ്തുശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ വ്യക്തമായി പറയുകയുണ്ടായി. അതിലുപരി സ്ഥപതി പഞ്ചശിര സ്ഥാപന, അതുപോലെ വാസ്തുബലി, ഇതെല്ലാം അറിയാവുന്ന ആളായിരിക്കണം. ഗ്രഹത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഭൂമിയെ പരിശോധിക്കുവാനും ആ ഭൂമിയിൽ ഏതുതരത്തിലുള്ള വീട് നിർമ്മിച്ചാൽ അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മുന്നിലേ തന്നെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ആളായിരിക്കണം സ്ഥപതി. ആദ്യമായി ഒരു ഭൂമിയെ കണ്ടുകഴിഞ്ഞാൽ ആ ഭൂമി ഏത് രീതിയിൽ ശരിയാക്കിയെടുക്കാം എന്നതാണ് നാം അറിയേണ്ടത്. ഒന്നാമതായി ഭൂമി കണ്ടാൽ ആദ്യമായി നാം ചെയ്യേണ്ടത് ആ ഭൂമിയെ നിരത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്, അത് ലെവലാക്കുക. അപ്പോൾ ചില ഭൂമി ഏറ്റ കുറച്ചിലുണ്ടാകും, ചിലത് ഒരു സ്ഥാനം ഉയർന്നും ഒരു സ്ഥാനം താണും, മധ്യഭാഗം മറ്റു രീതിയിലും ഒക്കെ ഇരിക്കും. അപ്പോൾ ഇതിനെ തട്ടി നിരത്തി ശരിയായ രീതിയിൽ കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഭൂമിയിലെ മണ്ണ് പരിശോധിക്കണം. മണ്ണ് പരിശോധിക്കുന്നത് കൊണ്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഭൂമിയിൽ ഗ്രഹം പണിതാൽ അത് ബലം ഉണ്ടാകുമോ, അത് എത്രമാത്രം താഴ്ത്തിയാൽ അതിൽ നല്ല രീതിയിൽ ബലത്തോടുകൂടി ഒരു ഗ്രഹം പണിയുവാൻ സാധിക്കും, ഇതൊക്കെ മനസ്സിലാക്കുവാനാണ് അത് ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ ഭൂമിയുടെ അടിഭാഗത്ത് ഏതെങ്കിലും ശ്മശാനമോ മറ്റു കാര്യങ്ങളാലോ അവിടെ അസ്ഥികഷ്ണങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ അസ്ഥികഷ്ണങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ എടുത്ത് മാറ്റേണ്ടതുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ആ ഭൂമിയിൽ എന്തെങ്കിലും പൈശാചികമായ ദോഷങ്ങളുണ്ടോ, അങ്ങനെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുവാൻ വേണ്ടിയാണ്. പൈശാചിക ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണയായിട്ട് നാം പുച്ഛഭാവത്തിൽ പറയാറുണ്ട് ഭൂമിയിൽ പൈശാചിക ദോഷമുണ്ട്, അവിടെ പൂജ ചെയ്യണം എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അതെന്താണ്? ഒരു ഭൂമി എന്ന് പറയുമ്പോൾ നാം ഈ അത് ചെന്ന് കാണുന്ന സമയത്ത് അത് ഉത്തമമായ രീതിയിൽ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഭൂമിക്ക് ഒരു ശാപം ഉണ്ടായി എന്നിരിക്കട്ടെ. ശാപം എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഭൂമിക്ക് ഉണ്ടാകാം. ഒരു ആരുടെയെങ്കിലും വകയായിരുന്ന ഭൂമി ഏതെങ്കിലും വില കൊടുക്കാതെയോ അല്ലെങ്കിൽ അല്പസ്വല്പം വില കൊടുത്തോ അതിനെ തട്ടിപ്പറിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ ഭൂമിയെ മറ്റൊരാളിൻ്റെ അവകാശിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് കൊണ്ടുവരിക, ഇതെല്ലാം വരുമ്പോഴേക്കും അവിടെ ഒരു ശാപം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാപമെന്ന് പറയുമ്പോൾ നാം അത് തെറ്റാണ് എന്നൊക്കെ പറയാമെങ്കിലും ഒരു മനുഷ്യൻ്റെ ആ തേങ്ങൽ ആ ഭൂമിയിൽ അങ്ങനെ നിലനിൽക്കും എന്നാണ് തച്ചശാസ്ത്രവും ജ്യോതിഷവും പറയുന്നത്. അപ്പോൾ ഇത് ഒരു ശാപഭൂമി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ശാപം ഉണ്ടായാൽ ആ ഭൂമിയിൽ വെച്ച് വാസ്തുബലി നടത്തുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള പൂജാദികൾ ചെയ്ത് ആ ശാപാദികൾ മാറ്റിയെടുക്കുകയും ഈ ഭൂമി തട്ടിപ്പറിച്ച ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നൽകി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയും അതിലൂടെ ഇതിൻ്റെ ശാപതാപം മാറ്റിയെടുക്കുകയും ചെയ്യുവാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഭൂമിയെ ലെവലാക്കിയെടുത്തിട്ട് വെള്ളം ഏത് ദിക്കിലേക്കാണ് പോകുന്നതെന്ന് നോക്കണം. അപ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് വെള്ളം പോകുന്ന ഭൂമി എന്നാണ്. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴുക്കി വിടുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഉത്തമം. അത് കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ചുറ്റുമതിൽ ആവശ്യമാണ്. മുൻകാലങ്ങളിൽ ചുറ്റുമതിലും കിണറുമെല്ലാം സ്ഥാപിക്കുന്നത് പിന്നീടാണ്, ഗ്രഹത്തിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ ഇന്ന് നമുക്ക് ആദ്യമേ തന്നെ ചുറ്റുമതിലും അതുപോലെ തന്നെ അവിടെ ഒരു കൂപവും ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ ചുറ്റുമതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചുറ്റുമതിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വാതിലിൻ്റെ സ്ഥാനം? അത് പടിപ്പുര എന്നാണ് പറയുന്നത്. പടിപ്പുര എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് അവിടെ 3 വാതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഏത് ഭൂമിയുടെ അതായത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ളത് ഇത് അളന്നെടുത്തതിന് ശേഷം അതിനെ 3 അതിന് 9 ആയിട്ട് ഭാഗിച്ചിട്ട് ഒരംശം
അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ആണ് നാം വാതിൽ വയ്ക്കേണ്ടത്. ഈ വാതിൽ വയ്ക്കുമ്പോൾ മധ്യഭാഗത്തൊരു വാതിൽ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓരോരോ അംശം തള്ളി രണ്ട് ഭാഗത്തും രണ്ട് വാതിൽ, അങ്ങനെ മൂന്ന് വാതിൽ ഒരു ഗ്രഹത്തിൽ വയ്ക്കുവാൻ സാധിക്കും. അപ്പോൾ അതിന് സാധ്യമല്ല എങ്കിൽ ഒറ്റ വാതിൽ വയ്ക്കുകയാണെങ്കിൽ അത് മധ്യഭാഗത്ത് നിന്നും അതിൻ്റെ വലതുഭാഗത്തേക്ക് ഗമിപ്പിച്ച് അങ്കുലം കൊണ്ടോ യവം കൊണ്ടോ വിദഗ്ധി കൊണ്ടോ ഗമിപ്പിച്ചതിന് ശേഷമാണ് വാതിൽ വയ്ക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ പടിപ്പുരയുടെ സ്ഥാനം നിർണ്ണയിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കിണറിൻ്റെ സ്ഥാനമാണ്. കിണറിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോഴേക്കും കിഴക്ക് വടക്ക് ഭാഗമാണ് ഉത്തമമായിട്ടുള്ളത്. അത് മീനൻ രാശിയിലോ മേടൻ രാശിയിലോ ഇടവൻ രാശിയിലോ ഉത്തമമായ കിണർ നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും. അപ്പോൾ അത് എവിടെയാണ് ഉത്തമമെന്ന് കണ്ടെത്തി അതിന് പ്രകാരം കിണറിൻ്റെ സ്ഥാനവും നിർണ്ണയിക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നാം ഗ്രഹത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കണം. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ വിശദമായി പറയുന്നതാണ്. നമസ്കാരം. എന്തായാലും ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ച എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും ഇവിടെ എത്തുമ്പോൾ ആ കത്തുകളെല്ലാം തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും അത് വായിക്കുന്നത്. അതിലൂടെ കിട്ടുന്ന അറിവും അതിലൂടെ കിട്ടുന്ന നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ ശരിക്കും അവാർഡ് വാങ്ങുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങൾക്കുണ്ട്. നമുക്ക് പ്രേക്ഷകരാണ് നമ്മളുടെ ഏറ്റവും വലിയ അവാർഡ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനവും ഒക്കെ എഴുതി അറിയിക്കുക. അതിനായിട്ട് ഞങ്ങളൊരു വിലാസം തരുന്നു. ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ നമ്പർ 0471246160. ഇമെയിൽ ഐ ഡി panoramatvmedia@gmail.com. പുതുപുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഒരു പുത്തൻ പൊൻപുലരിയിൽ വീണ്ടും വന്നെത്തുമെന്നുള്ള വാഗ്ദാനത്തോടു കൂടി ഞങ്ങൾ ഇന്ന് ഇവിടെ പറയുകയാണ്. നന്ദി. നമസ്കാരം.